ഉടനെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. യോഹന്നാന്റെ 15:5. ജൂലൈ 28 നാം വിശുദ്ധ അൽഫോൻസ അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. 1910 ഓഗസ്റ്റ് 1 കുടമാളൂരിലെ മുട്ടത്തുപാടത്ത് എന്ന കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും നാലാമത്തെ മകളായാണ് അൽഫോൻസാമ്മ ജനിച്ചത്. അവൾ ജനിച്ച 8 ദിവസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് 28 മാമോദിസ മുക്കുകയും അവൾക്ക് അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം അവളുടെ മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തൻ്റെ ശൈശവം അവളുടെ വല്യപ്പനും വല്യമ്മക്കും ഒപ്പമാണ് ചിലവഴിച്ചത്. ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ വിത്തുകൾ അവളിൽ വിതയ്ക്കപ്പെട്ടത്. കുടമാളൂർ പള്ളിയിൽ 1917 നവംബർ 11 അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. 1917 അന്നക്കുട്ടിയെ തൊണ്ണൻകുഴി സർക്കാർ വിദ്യാലയത്തിൽ ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അവൾ തൻ്റെ അമ്മയുടെ സഹോദരിയായ അന്നമ്മ മുരിക്കൻ്റെ മുട്ടുശിരയിലുള്ള ഭവനത്തിലേക്ക് മാറി. വളരെ ചിട്ടയിലും നിയന്ത്രണത്തിലുമായിരുന്നു പേരമ്മ അന്നക്കുട്ടിയെ വളർത്തിയത്. വിവാഹപ്രായമായപ്പോൾ അവളുടെ പേരമ്മ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. അവളാകട്ടെ കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കുവാനായി അവൾ തൻ്റെ പാദം വരെ ഉമിതിയിൽ പൊള്ളിക്കുകയുണ്ടായി. എന്നാൽ വിവാഹാർത്ഥികളെ പിന്തിരിപ്പിക്കുന്നതിൽ ആ പദ്ധതി പൂർണ്ണമായും വിജയിച്ചില്ല. പിന്നീട് മുട്ടത്തുപാടത്ത് യോസേപ്പച്ചൻ്റെ നിർദ്ദേശപ്രകാരം അന്നക്കുട്ടി ഫ്രാൻസിസൻ ക്ലാരസ് കോൺഗ്രഗേഷനിൽ ചേർന്നു. 1925 ഓഗസ്റ്റ് 2 അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. 1930 മെയ് 19 ഭരണങ്ങാനം ഫൊറോന പള്ളിയിൽ വച്ച് മാർ ജെയിംസ് കൊളശ്ശേരി പിതാവിൽ നിന്ന് സഭാവസ്ത്രം സ്വീകരിച്ചു. 1932 വാകക്കാട് എന്ന സ്ഥലത്തെ പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. 1935 അൽഫോൻസ വിവിധ രോഗങ്ങളാൽ പീഡിതയായിരുന്നു. 1936 ഓഗസ്റ്റ് 12 നിത്യപ്രദവാഗ്ദാനം നടത്തി. 1945 വിശുദ്ധയ്ക്ക് അതികലശലായി അസുഖം പിടിപെട്ടു. വിവിധ രോഗങ്ങളാൽ അവളുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി. 1946 ജൂലൈ 28 ഭരണങ്ങാനം FCC മഠത്തിൽ വച്ച സിസ്റ്റർ അൽഫോൻസ താവിൽ നിദ്ര പ്രാപിച്ചു. 2008 ഒക്ടോബർ 12 ബെനഡിക്ട് 16 മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ അനുഗ്രഹം എല്ലാ കുഞ്ഞു മിഷനറിമാർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.